Hi Kootukare, it's me Suhair. You are watching Suhair Talks. India, Nanathuthil Ekathwam, Bahusarathayude, Ellam Kondum, Aninjorukki Vitta, Oru Valiya, Nalla Bhoopragrathi. Innu, Ee Indiyaye Kurichulla, Asian Bhoogandathile, Asia Vankarayile, Lokathile, Ezhamathe, Valiya Rajyamaya, ലോകത്തിലെ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള മൂന്ന് ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് ഒരു ഭാഗം കരയുള്ള ഒരു ഉപദ്വീപ് ഈ ഇന്ത്യയെക്കുറിച്ച് അതിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ഒരു നല്ല ചർച്ചയാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ബോർഡിലേക്ക് നോക്കിയാൽ അറിയായിരിക്കും, കുറേ വരകളും ഒരുപാട് എഴുത്തുകളും ഉൾക്കൊണ്ട നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടുന്ന മത്സര പരീക്ഷകളിൽ പ്രാധാന്യത്തോടെ കാണേണ്ട ഇന്ത്യൻ ജിയോഗ്രഫി, ഇന്ത്യൻ ജിയോഗ്രഫിയിലുള്ള ഭൂപ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സെഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യ, അതിൻ്റെ അതിർത്തികൾ എങ്ങനെയാണ് ഭൂമധ്യരേഖയിൽ ഉള്ളത്, അതുപോലെ ഇന്ത്യ എന്ന ഭൂപ്രകൃതി എത്രത്തോളം വിസ്തീർണമുണ്ട് എന്നതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയുക? എത്ര രാജ്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? എന്നാൽ ഇന്ത്യയുടെ അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങളെ ഞാനൊരു ചെറിയ കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ? ശ്രീ പി എം ബി ബി സി മാൻ ആണ് ശ്രീമൻ പ്രൈം മിനിസ്റ്റർ. പി എം ബി ബി സിയിലൊക്കെയുള്ള ഒരു മനുഷ്യനാണ്. കിട്ടിയോ കോഡ്? ഒരിക്കൽ കൂടി പറഞ്ഞാലോ, ശ്രീ പി എം ബി ബി സി മാൻ ആണ്. ഞാനൊന്ന് എഴുതട്ടെ, ശ്രീ പി എം ബി ബി സിയിലുള്ള മാനാണ്, മനുഷ്യനാണ്. അഥവാ നമ്മളുടെ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങളാണുള്ളത്. 9 രാജ്യങ്ങൾ, അതിൽ 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുകയും 2 രാജ്യങ്ങൾ കടൽ അതിർത്തി പങ്കിടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ കടലുകൾ ഏതൊക്കെയാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നത്? അതിലേക്ക് പോകുമ്പോൾ ഈ കോഡിനെ ഒരിക്കൽ കൂടി പറഞ്ഞു തരത്തെ. ശ്രീ ശ്രീലങ്ക, പി എം ബി ബി സി എം എ എൻ. ബാക്കിയുള്ളതിനെ ഊഹിക്കാൻ പറ്റുമോ? പി ഫോർ പാകിസ്ഥാൻ, എം ഫോർ മ്യാൻമാർ, ബി ഫോർ ഭൂട്ടാൻ ആൻഡ് ബി ഫോർ ബംഗ്ലാദേശ്, സി ഫോർ ചൈന, എം ഫോർ രണ്ടാമത്തെ ഒരു എമ്മും കൂടെ വരുന്നുണ്ട്. ആദ്യം ഞാൻ ഇവിടെ ഒരു എമ്മ് പറഞ്ഞതിൽ കൺഫ്യൂഷൻ ആവണ്ട. ഒന്ന് വരുന്നത് മ്യാൻമാറാണ്, ഇവിടെ ഒന്ന് വരുന്നത്. രണ്ടാമത്തെ എമ്മ് വരുന്നത് മാൽഡീവ്സ് ആണ്, മറന്നു പോകരുത്. ആൻഡ് എ ഫോർ അഫ്ഗാനിസ്ഥാൻ, എൻ ഫോർ നേപ്പാൾ. ചെറിയൊരു ഊഹം കിട്ടി. അത്രയും ഗാംഭീര്യം ഗൗരവത്തോട് കൂടിയിട്ട് എല്ലാവരും ഇതിനെ മനസ്സിലാക്കുക. ശരി, തുടങ്ങാം. ഇതാണ് ഇന്ത്യ. ഞാൻ എൻ്റെ പരമാവധി നന്നാക്കി ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ ബോർഡിലേക്ക് വരയ്ക്കുന്നതിനുള്ള പ്രായോഗികതയും ലെവലൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വിലയിരുത്തേണ്ടത് നിങ്ങളും കൂടെയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യം, ആ മഹാരാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയുടെ ഭൂവിസ്തീർണം, നമ്മുടെ വിസ്തീർണം എന്ന് പറയുന്നത് 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഒരിക്കൽ കൂടി പറയട്ടെ, 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തൃതി. ഓക്കെ, ഇനി അതിലേക്ക് വരാം. ആ 9 രാജ്യങ്ങൾ, ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങളെ ആദ്യം ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ പാകിസ്ഥാൻ, അതിൻ്റെ പോയിന്റ് കൂടെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ പാകിസ്ഥാൻ, ഇവിടെയാണ് ഗുജറാത്ത് വരുന്നതിൻ്റെ മുഗൾ ഭാഗത്ത് പാകിസ്ഥാൻ. തൊട്ട് ബാക്കിലായിക്കൊണ്ട് അഫ്ഗാനിസ്ഥാൻ, അവിടെ അതിർത്തി പങ്കിടുന്നത് ഇവിടെയാണ്. പാകിസ്ഥാൻ്റെ ഇത് ഇത്രയും ദൂരമുണ്ട്. ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന, ഇന്ത്യയുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന രാജ്യവും അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, നിങ്ങൾക്ക് വഴി അത് മനസ്സിലായിക്കോളും. 106 കിലോമീറ്റർ
106 കിലോമീറ്റർ മാത്രമാണ് അവിടത്തെ അതിർത്തി പങ്കിടുന്ന ഓക്കേ ഇനി ഇതിന്റെ ഈ വശത്തെ വലതുവശത്തേക്ക് വരുമ്പോൾ ചൈനയുണ്ട് തൊട്ടു താഴെയായി കൊണ്ട് നേപ്പാൾ വരുന്നുണ്ട് ഇവിടെ ഭൂട്ടാൻ വരുന്നുണ്ട് പിന്നെ ഇപ്പുറത്ത് വരുമ്പോൾ മ്യാൻമാർ ആണ് ഇവിടെ ബംഗ്ലാദേശ് ആണ് താഴെ വരുമ്പോൾ മാൽദീവ്സ് ഉണ്ട് അതുപോലെ ശ്രീലങ്ക ഈ രാജ്യങ്ങളാണ് 1 2 3 4 5 6 7 8 9 9 രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്നവയെ കുറിച്ച് പഠിച്ചല്ലോ ശ്രീ പിഎം ആ വരട്ടെ പറഞ്ഞു നോക്കൂ ശ്രീ പിഎം എവിടത്തെ ന്യൂസിലുള്ള ആളാ ബിബിസി മനുഷ്യനാണ് യെസ് ശ്രീ പിഎം ബിബിസി മാൻ മറന്നു പോവരുത് ശരി തിരിച്ചു വരാം ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ കുറിച്ച് പറഞ്ഞു 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം ഓക്കെ ശരി ഇനി ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ ഇന്ത്യയെ നമ്മൾ ദിശകളാക്കി പഠിക്കുമ്പോൾ മുഗൾ ഭാഗത്തെ നോർത്ത് ഇവിടെ നോർത്ത് വരും വടക്ക് വലതു ഭാഗത്തായി കൊണ്ട് കിഴക്ക് അഥവാ ഈസ്റ്റ് താഴെ അടിഭാഗത്തായി കൊണ്ട് തെക്ക് അഥവാ സൗത്ത് ഇവിടെ ഇടതു ഭാഗത്തായി കൊണ്ട് ഇവിടെ ഈ ഒരു ഗുജറാത്തും ആ ഒരു ഭാഗത്തായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശകൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ശരി ഇനി ഈ ഭാഗത്തുള്ള നമുക്ക് മനസ്സിലാക്കുമ്പോഴുള്ള സോറി സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നോർത്ത് പോളിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ജമ്മു കാശ്മീർ ഇപ്പം യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയ ജമ്മു ആൻഡ് കാശ്മീർ മുമ്പത്തെ ജമ്മു കാശ്മീർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോ ഇത് യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം എന്നാൽ നമ്മോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഹിമാചൽ പ്രദേശ് ആണ് ഏതാണ് ഹിമാചൽ പ്രദേശ് ഇനി ഒരിക്കലും എന്ത് പറയരുത് ജമ്മു കാശ്മീർ എന്ന് പറയാൻ പാടത് യൂണിയൻ ടെറിട്ടറി ആണ് ക്ലിയർ ഇനി അതല്ല നമുക്ക് ഈസ്റ്റ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഉള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് കിഴക്ക് ഭാഗത്തുള്ളത് അരുണാചൽ പ്രദേശ് തെക്ക് ഭാഗത്തുള്ളതോ ഇവിടെ കാണുമ്പോൾ കേരള എന്ന് വിചാരിക്കേണ്ട താഴെ തമിഴ്നാടുണ്ട് ഏതാണ് തമിഴ്നാടു ഇനി അതല്ല പടിഞ്ഞാറ് ഭാഗത്തോ ഗുജറാത്ത് സംസ്ഥാനങ്ങളെ കുറിച്ച് ഐഡിയ കിട്ടിയില്ലേ ശരി എന്നാൽ ഇനി മനസ്സിലാക്കിയെടുക്കേണ്ട മറ്റൊന്ന് ഇവിടെ നമുക്കിങ്ങനെ അഥവാ നോർത്ത് അഥവാ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വടക്ക് തെക്ക് എത്ര കിലോമീറ്റർ ആണ് അതിന്റെ ദൂരം അല്ലെങ്കിൽ എത്രയാണ് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ദൂരം എന്ന് ചോദിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക ഇവിടെ നോർത്ത് സൗത്ത് അഥവാ വടക്ക് തെക്കുള്ള ദൂരം എന്ന് പറയുന്നത് 3214 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വടക്ക് തെക്ക് ദൂരം 3214 കിലോമീറ്റർ എന്നാൽ ഇവിടെ നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട് എടുക്കാം ഏതാണ് ഈസ്റ്റ് വെസ്റ്റ് കിഴക്ക് പടിഞ്ഞാറ് ദൂരം എന്ന് പറയുന്നത് 2933 കിലോമീറ്റർ 2933 കിലോമീറ്റർ അപ്പൊ ഏകദേശം വിസ്തൃതിയെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി ക്ലിയർ അല്ലേ ഇനി ഇന്ത്യ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യ ഏഷ്യ വൻകരയിലുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ ഏഷ്യ വൻകരയിൽ ഉപഭൂഖണ്ഡം ഇന്ത്യ ഏഷ്യ വൻകര എന്നൊക്കെ പറഞ്ഞ സമയത്ത് കുറച്ചും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം എവിടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ളതാണ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഇന്ത്യ അപ്പൊ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം സബ് കോണ്ടിനെന്റ് അതിലേതൊക്കെ രാജ്യങ്ങളാണ് വരിക 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഉൾപ്പെടുന്നത് ആ രാജ്യങ്ങൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ഏതൊക്കെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വരുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക ആൻഡ് മാൽദീവ്സ് ക്ലിയർ ആയോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയട്ടെ ഇന്ത്യ പൂർണ്ണമായും മുഴുവനായും ഉത്തരാർദ്ധഗോളത്തിനും സ്ഥിതി ചെയ്യുന്നതാണ് എന്താ പറഞ്ഞത് ഇന്ത്യ പൂർണ്ണമായും ഭൂമിയുടെ ഇപ്പൊ ഭൂമിയുടെ ഇത് കണ്ടവള് ഇവിടെ ഒരു ഭൂമധ്യരേഖ ഇങ്ങനെ വരച്ചു ഞാൻ ഭൂമധ്യരേഖ ഇക്വേറ്റർ വരച്ചു ഈ ഇക്വേറ്ററിന് രണ്ട് പോളുകൾ മുകളിൽ
നോർത്ത് ഉണ്ട് താഴെ സൗത്ത് ഉണ്ട് അത് പറഞ്ഞാ നോർദേൺ ഹെമിസ്ഫിയർ ഉണ്ട് സദേൺ ഹെമിസ്ഫിയർ ഉണ്ട് നോർദേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഉത്തരാർദ്ധഗോളം സദേൺ എന്ന് പറഞ്ഞാൽ ദക്ഷിണാർദ്ധഗോളം ഇന്ത്യ എവിടെ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ പൂർണ്ണമായും നോർദേൺ ഹെമിസ്ഫിയറിലാണ് അഥവാ ഈ ഭാഗത്താണ് ഇന്ത്യയുടെ സ്ഥാനം അല്ലാതെ സെൻട്രലും താഴേക്കും ഒന്നുമല്ല എന്നർത്ഥം അത് ഓർത്തു വെക്കണം മറന്നു പോകരുത് മറ്റൊരു കാര്യം തുടക്കത്തിൽ പറഞ്ഞു ഇന്ത്യ ഏഴാമത്തെ വലിയ രാജ്യമാണ് വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴാം സ്ഥാനമാണ് എന്നാൽ നിങ്ങൾ ഓർക്കുക ഒന്നാം സ്ഥാനം ആർക്ക രണ്ടാർക്ക ഇന്ത്യ ഏഴ് കഴിഞ്ഞിട്ട് എട്ടാർക്ക എന്നതും കൂടെ ഓർത്തു വെക്കണ്ടേ അത് പഠിച്ചു വെക്കൽ നിർബന്ധമാണ് അതിൻ്റെ സ്ഥാനങ്ങൾ വലുപ്പത്തിലുള്ള ഇന്ത്യയുടെ സ്ഥാനം ഏഴാണ് എന്നാൽ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ടോപ്പ് ടെൻ ആദ്യത്തെ പത്തെണ്ണം നോക്കുക ഒന്ന് റഷ്യയാണ് ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ് രണ്ട് കാനഡയാണ് മൂന്ന് അമേരിക്കയാണ് നാല് ചൈനയാണ് അഞ്ച് ബ്രസീലാണ് ആറ് ഓസ്ട്രേലിയയാണ് ഏഴാണ് ഇന്ത്യ ഏതാ പറഞ്ഞേ റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഓസ്ട്രേലിയ ദെൻ ഇന്ത്യ കിട്ടിയോ ശേഷിക്കുന്ന മൂന്നെണ്ണം ഏതൊക്കെയാണ് ഒന്ന് അർജന്റീന കസാക്കിസ്ഥാൻ അൾജീരിയ കിട്ടിയോ ഇന്ത്യക്ക് ശേഷമുള്ള മൂന്നെണ്ണം ഏതൊക്കെയാണ് അർജന്റീന കസാക്കിസ്ഥാൻ അൾജീരിയ ഇപ്പം അത് പഠിച്ചില്ലേ ക്ലിയർ അല്ലേ ഇങ്ങനെ ഓർത്ത് നോക്കുക റഷ്യ കാനഡ അമേരിക്ക ചൈന ബ്രസീൽ ഇങ്ങനെ 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 എന്ത് ചെയ്യുക ഓസ്ട്രേലിയ ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടേ ഇരിക്കുക ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ ശ്രീ പി എം ബി ബി സി മാൻ ആണ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന 9 രാജ്യങ്ങളെ പഠിക്കുന്നു ഈ 9 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശ്രീലങ്ക ശ്രീ എന്ന് പറയുന്നത് ശ്രീലങ്കക്കാണ് പി എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് ആദ്യത്തെ എം പറയുന്നത് മ്യാൻമാറിനെ ഉദ്ദേശിച്ചിട്ടാണ് പിന്നെയോ ബി ബി സി എന്നതിൽ ബി ഭൂട്ടാനാണ് ബംഗ്ലാദേശാണ് സി ഫോർ ചൈനയാണ് പിന്നെ മാൻ ആണെന്ന് പറഞ്ഞു മാൻ എന്നുള്ളത് മാലദ്വീപാണ് മാലദ്വീപ്സ് പിന്നെയോ എ ഫോർ അഫ്ഗാനിസ്ഥാൻ ആൻഡ് ലാസ്റ്റ് എൻ ഫോർ നേപ്പാൾ ഏതൊക്കെയാ പറഞ്ഞത് ശ്രീലങ്ക പാകിസ്ഥാൻ മ്യാൻമാർ ഭൂട്ടാൻ ബംഗ്ലാദേശ് ചൈന മാൽദീവ്സ് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ കിട്ടിയോ ശ്രീലങ്ക പാകിസ്ഥാൻ മ്യാൻമാർ ഭൂട്ടാൻ ബംഗ്ലാദേശ് ചൈന മാൽദീവ്സ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് നേപ്പാൾ ഈ 9 രാജ്യങ്ങളായി ഈ 9 രാജ്യങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കണം എന്ത് അറിയോ ആ രാജ്യങ്ങളുടെ തലസ്ഥാനം ആ രാജ്യങ്ങളുടെ തലസ്ഥാനം പഠിക്കണം മറന്നു പോകണ്ട ശ്രീലങ്കയുടെ തലസ്ഥാനമാണ് കൊലംബോ ശ്രീലങ്കയ്ക്ക് രണ്ട് തലസ്ഥാനങ്ങൾ പറയാറുണ്ട് ഒന്ന് ലെജിസ്ലേറ്റീവ് പറയാറുണ്ട് അതുപോലെ തന്നെ ജുഡീഷ്യറി പറയാറുണ്ട് മറന്നു പോകണ്ട ഇവിടെ ജുഡീഷ്യറിയാണ് കൊളംബോ ലെജിസ്ലേറ്റീവാണ് ശ്രീ ജയവർദ്ധനപുരം കോട്ട ഒന്നുകൂടെ പറയാം ശ്രീലങ്കയുടെ ക്യാപിറ്റലിനെ കുറിച്ച് പറയുകയാണ് രണ്ട് ക്യാപിറ്റലുകളുണ്ട് ഓർക്കുക നിങ്ങൾക്ക് ഓപ്ഷൻ ആയിട്ട് ഒരെണ്ണേ വരുള്ളൂ ഓക്കെ ഒന്നുകിൽ കൊളംബോ അല്ലെങ്കിൽ ശ്രീ ജയവർദ്ധനപുരം കോട്ട ശ്രീ ജയവർദ്ധനപുരം കോട്ട രണ്ടാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ തലസ്ഥാനമാണ് ഇസ്ലാമാബാദ് ഇസ്ലാമാബാദ് മൂന്ന് മ്യാൻമാറാണ് മ്യാൻമാറിന്റെ തലസ്ഥാനം ഒന്ന് ശ്രദ്ധിച്ചേ നൈപതേ 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 ഓക്കെ നൈപതേ നാല് ഭൂട്ടാനാണ് ഭൂട്ടാന്റെ തലസ്ഥാനം തിൻഫു തിൻഫു അഞ്ചാമത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്ക ധാക്ക ആറ് ചൈനയാണ് ചൈനയുടെ തലസ്ഥാനം ഏതാ ബീജിംഗ് ആണ് ബീജിംഗ് എന്നുള്ളതാണ് ചൈനയുടെ തലസ്ഥാനം ഏഴ് മാലദ്വീപാണ് മാലദ്വീപിന്റെ തലസ്ഥാനം മാലി മാലി അടുത്തത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാന്റെ കാബൂൾ കാബൂൾ ലാസ്റ്റ് നേപ്പാളാണ് നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു കാഠ്മണ്ഡു കാഠ്മണ്ഡു
ഒൻപത് രാജ്യങ്ങളും അവരുടെ തലസ്ഥാനങ്ങളും പറഞ്ഞു പോരാ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം പലപ്പോഴും കാണാറുള്ളതാണ് രാജ്യങ്ങളും അവയുടെ നാണയങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് ഇന്ത്യയുടെ റുപ്പി നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ ഈ രൂപ പോലെ മറ്റു രാജ്യങ്ങളുടെ ഉദാഹരണം ചോദിക്കുകയാണ് ജപ്പാന്റെ നാണയം ഏതാണ് നമ്മൾ എന്ത് പറയാം ഇയെൻ എന്ന് പറയാൻ പറ്റും ഇതുപോലെ അയൽ രാജ്യങ്ങളായി വരുന്ന ഈ രാജ്യങ്ങളുടെയൊക്കെ നാണയങ്ങൾ നിർബന്ധമായി പഠിച്ചു വെക്കണം ഒന്ന് ശ്രീലങ്ക ശ്രീലങ്കയുടെ നാണയം എന്ന് പറയുന്നത് ശ്രീലങ്കൻ റുപ്പി ശ്രീലങ്കൻ റുപ്പി അടുത്തത് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ റുപ്പി പാകിസ്ഥാൻ റുപ്പി അടുത്തത് മ്യാൻമാർ ആണ് മ്യാൻമാർ മ്യാവ് പൂച്ചയല്ലേ ആ പൂച്ചക്ക് ഇംഗ്ലീഷ് എന്താ പറയുക ക്യാറ്റ് ചെറിയൊരു വ്യത്യാസം മ്യാൻമാർ ക്യാറ്റ് നോക്കിയേ മ്യാൻമാർ ക്യാറ്റ് ക്യാറ്റിന് പകരം ക്യാറ്റ് എന്നാക്കാം അത്രയേ ഉള്ളൂ അടുത്തത് ഭൂട്ടാനാണ് ഭൂട്ടാൻ്റെതാണ് ചെറിയൊരു ഡിഫിക്കൽട്ടി ഉള്ളത് ഭൂട്ടാന്റെ തലസ്ഥാനം തിംഫു ആയിരുന്നു എന്നാൽ നാളെ എന്ന് പറഞ്ഞാൽ ഇൻഗൾട്രം 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 മറന്നുപോയത് അടുത്തത് ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൻ്റെത് തലസ്ഥാനം ധാക്കയാണ് നാണയം ഡാക്ക ഡാക്ക ഓക്കെ അടുത്തത് ചൈനയാണ് തലസ്ഥാനം ബീജിംഗ് ആയിരുന്നു എന്നാൽ ചൈനയുടെ നാണയം യുവാൻ 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 അടുത്തത് മാലദ്വീപാണ് മാലദ്വീപിൻ്റെ തലസ്ഥാനം ചെറിയ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് മാൽദ്വീപിൻ മാൽദ്വീപിൻ റുഫിയ റുപ്പി അല്ല റുഫിയ മാൽദ്വീപിൻ റുഫിയ അഫ്ഗാനിസ്ഥാൻ്റെത് അഫ്ഗാനി അഫ്ഗാനിസ്ഥാൻ്റെത് അഫ്ഗാനി അവസാനം ഒന്നുകൂടെ നേപ്പാൾ നേപ്പാളിൻ്റെത് നേപ്പാളീസ് റുപ്പി മൂന്ന് രാജ്യങ്ങളുടേത് റുപ്പി വരുന്നുണ്ട് ഒന്ന് നേപ്പാൾ മറ്റൊന്ന് പാകിസ്ഥാൻ മറ്റൊന്ന് ശ്രീലങ്ക ഓക്കെ ഡാക്ക ഏതായിരുന്നു ബംഗ്ലാദേശ് ആയിരുന്നു കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നത് ഭൂട്ടാൻ ആയിരുന്നു ഇൻഗൾട്രം ഇൻഗൾട്രം മറന്നു പോകണ്ട അപ്പൊ നമ്മൾ ഇതിവിടെ കഴിഞ്ഞു എന്നാൽ ഇതോടൊപ്പം ചെറിയ ഒരു കാര്യം കൂടെ പഠിക്കാം ഇവിടെ നോക്കി അതിർത്തി പങ്കിടുന്ന വലിയ രാജ്യം ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ചൈനയാണ് ചൈനയാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം എന്നാൽ ഏറ്റവും ചെറിയ രാജ്യം ഏതാ ചോദിക്കും അത് മാലദ്വീപാണ് മാലദ്വീപാണ് ഏറ്റവും അതിർത്തി പങ്കിടുന്നത് ചെറിയ രാജ്യം ഇനി അതിർത്തിയുടെ വലിപ്പം നോക്കിയാൽ അതിർത്തിയുടെ വലിപ്പം നോക്കിയാൽ ഇവിടെ നോക്കിയേ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകൾ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ് ഇത് പറയുന്നത് കര അതിർത്തിയാണ് കേട്ടോ കര ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നത് ഏഴു രാജ്യങ്ങളാണ് രണ്ടു രാജ്യം അതൊക്കെയാ ശ്രീലങ്കയും മാലദ്വീപും ഈ രണ്ട് രാജ്യങ്ങൾ കടൽ അതിർത്തിയാണ് പങ്കിടുന്നത് ഈ കര അതിർത്തി പങ്കിടുന്ന ഏഴ് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ബംഗ്ലാദേശാണ് എത്രയാണ് എന്ന് ചോദ്യം വരാറുണ്ട് 4096 kilometers ആണ് 4096 kilometers ഏറ്റവും ചെറിയ രാജ്യത്തെ കുറിച്ച് ചോദിക്കാറുണ്ട് അഫ്ഗാനിസ്ഥാനാണ് 106 kilometers അഫ്ഗാനിസ്ഥാൻ എത്ര കിലോമീറ്ററാ 106 kilometers ആണ് എന്നാൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗ്ലാദേശാണ് 4096 മറ്റു രാജ്യങ്ങളുടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം നോട്ട് ചെയ്ത് പറഞ്ഞുതരാം പാകിസ്ഥാൻ 3323 kilometers അതിർത്തി പങ്കിടുന്നു മ്യാൻമാർ 1643 kilometers അതിർത്തി പങ്കിടുന്നു ഭൂട്ടാൻ 699 kilometers പങ്കിടുന്നു അതുപോലെ ചൈന വലിയ രാജ്യമാണല്ലോ ചൈന ചൈന 3488 kilometers പങ്കിടുന്നു അവസാനം നേപ്പാൾ 1751 kilometers പങ്കിടുന്നു ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടി കിട്ടിയില്ലേ കിട്ടി ഇനി തിരിച്ച് ഒരു പ്രാവശ്യം കൂടെ ഇങ്ങോട്ട് വരിക ഇതെന്തിനാണെന്നല്ലേ നമ്മൾ പറഞ്ഞു ഇന്ത്യ എന്ന ഈ ഭൂപ്രകൃതിയിൽ പോള് നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഈ നാല് ഭാഗങ്ങൾ മനസ്സിലായില്ലേ ഈ ഭാഗത്തൊക്കെ ഇന്ത്യക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വടക്കു ഭാഗത്തായിക്കൊണ്ട് ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് ഹിമാലയം വടക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നോർത്ത് മുഗൾ ഭാഗത്തായിക്കൊണ്ട് ഹിമാലയം എന്നാൽ ഈ റൈറ്റ് സൈഡിൽ അഥവാ കിഴക്ക് ഭാഗത്ത് ഈസ്റ്റ് ഭാഗത്തായിക്കൊണ്ട്
ബംഗാൾ ഉൾക്കടൽ ഇവിടെ തെക്ക് സൗത്ത് ഭാഗത്തായി കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രം എന്നാൽ ഇവിടെ വെസ്റ്റ് പടിഞ്ഞാറ് ഭാഗത്തായി കൊണ്ട് അറബിക് കടൽ അറേബ്യൻ സീ ഒരിക്കൽ കൂടി പറയാം വടക്ക് നോർത്തിൽ എന്താ ഉള്ളത് ഹിമാലയമാണ് അതുപോലെ ഈസ്റ്റിൽ കിഴക്കിൽ എന്താ ഉള്ളത് ബംഗാൾ ഉൾക്കടലാണ് ഇനി അതല്ല സൗത്ത് തെക്കിൽ വരുമ്പോൾ എന്താ ഉള്ളത് ഇന്ത്യൻ മഹാസമുദ്രമാണ് പടിഞ്ഞാറ് വെസ്റ്റിൽ വരുമ്പോഴോ എന്താ ഉള്ളത് അറബിക്കടലാണ് ഇത്ര വിവരങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കണം അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുതരാം എന്തൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ 9 അതിൽ 7 കരഅതിർത്തിയും 2 കടലതിർത്തിയുമാണ് അതുപോലെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉപഭൂഖണ്ഡത്തിൽപ്പെടുന്ന 7 രാജ്യങ്ങളെ പരിചയപ്പെടുത്തി തന്നു അതുപോലെ ഏതാണ് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 എന്നാൽ 1 ഏതായിരുന്നു നമ്മൾ പഠിച്ചു കഴിഞ്ഞു റഷ്യയാണ് 2 കാനഡയാണ് 3 അമേരിക്കയാണ് 4 ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു മറ്റൊന്ന് പറയുന്നത് നോർത്തേൺ ഹെമസ്ഫിയറും സതേൺ ഹെമസ്ഫിയറും ഇക്വേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ് അല്ലെങ്കിൽ നോർത്ത് ഭാഗത്താണ് ഉത്തരാർദ്ധഗോളത്തിൽ തന്നെയാണ് ബാക്കി പറഞ്ഞു ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ് 32,87,263 ഇനി അതല്ല നോർത്ത് സൗത്ത് എടുക്കുകയാണെങ്കിൽ എത്രയായിരുന്നു 3,214 ഇനി അതല്ല തിരിച്ചെടുക്കുകയാണെങ്കിലോ ഇങ്ങനെ പറഞ്ഞു ഈ ഭാഗത്തൊക്കെയുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞ നോർത്തിലേത് സംസ്ഥാനം ഏതാ ഹിമാചൽ പ്രദേശാണ് ഇനി അതല്ല കിഴക്കു ഭാഗത്തുള്ള സംസ്ഥാനം ഏതാ അരുണാചൽ പ്രദേശാണ് ഇനി തെക്കു ഭാഗത്ത് സൗത്തിലുള്ള സംസ്ഥാനം തമിഴ്നാടാണ് അതുപോലെ വെസ്റ്റിലുള്ളതോ ഗുജറാത്താണ് ഓക്കെ അപ്പൊ ഇത്രത്തോളം ഈ ഒരു ഭാഗത്തോളം നമുക്ക് എന്താണ് കടലുണ്ട് ഈ ഭാഗത്തോളം 3 കടലാൽ ചുറ്റപ്പെട്ടിനെ നമ്മൾ എന്ത് പറയുന്നു ഉപദ്വീപ് എന്ന് പറയാറുണ്ട് 4 ഉണ്ടാകുമ്പോഴോ ദ്വീപ് എന്ന് വിളിക്കും ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തു 4 നോർത്തിൽ എന്താ ഉള്ളത് ഹിമാലയമാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇന്ന് ഇന്ത്യയുടെ ഭൂപ്രകൃതി ജിയോഗ്രഫിക്കലായ വളരെ കൃത്യമായി വരുന്ന പഠിച്ചെടുക്കേണ്ട ഭാഗങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സാണ് സോഷ്യലിൽ വരുന്ന ഭാഗമാണ് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാക്കണം മനസ്സിലായിരിക്കണം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും ചെയ്യണം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇതുവരെയുള്ള വീഡിയോകളൊക്കെ ആവശ്യമായതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടു പഠിക്കാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കട്ടെ താങ്ക് യു